ഹായ്, ഞാൻ അരുൺ. ട്രാൻസ്വീലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും മുമ്പ് കണ്ടിട്ടുണ്ടോ, കളിമണ്ണിന്റെ ഞാൻ ചെയ്തിട്ടുള്ള ഹാപ്പി പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ ഗ്ലാസിന്റെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഞാൻ ഇവിടെ കണ്ടിരുന്നു. അതായത് ഇപ്പൊ ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ച് ആർട്ട് പോലെയുള്ള സാധനങ്ങൾ, അതല്ലെങ്കിൽ പോട്ട് പോലെയുള്ളത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇതിനകത്ത് ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജോൺ ബായ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നേരെ നമുക്ക് ജോൺ ബായിലേക്ക് പോവാം. നമസ്കാരം. നമസ്കാരം, വീണ്ടും ട്രാൻസ്വീലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ പറയായിരുന്നു, ഒരുപാട് ഗ്ലാസിന്റെ വെറൈറ്റികൾ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴേ ഞാനത് കണ്ടിരുന്നു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ചും വില എങ്ങനെ വരും, എന്തൊക്കെ വെറൈറ്റികളാണ് നമ്മുടെ കയ്യിലുള്ള, ആ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? ഇത് ഇതൊരു ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ബോട്ടിൽ ഡീഫോർമേഷൻ എന്നാണ്. അതായത് ബോട്ടിൽസ്, ഇതിപ്പോ ബിയർ ബോട്ടിലാണ് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്നത്, നമ്മുടെ നേരെ കിങ്ഫിഷറിന്റെ ബിയർ ബോട്ടിലാണ്. അത് ബോട്ടിൽ ഡീഫോർമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തേക്കൂടെ നന്നായിട്ട് പരത്തിയേക്കാണ്, പരത്തിയിട്ട് അതിൽ ഈ ഗ്ലാസ് ഒട്ടിച്ചേക്കാണ്, ഈ സെറാമിക്കിന്റെ കപ്പ് ഒട്ടിച്ചേക്കാണ്. അതില് നമുക്ക് മണി പ്ലാന്റ്സ് എല്ലാം നമുക്കിതില് നമുക്ക് വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു ഹോൾഡറും കൊടുത്തിട്ട് നമുക്കത് വാളില് തൂക്കി നല്ലൊരു ഭംഗിയിൽ വെക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റാണ് ഈ സാധനം. ഇതിന് 600 രൂപ കോസ്റ്റ് വരും. 600 രൂപ അല്ലേ? ഒന്ന് ഒന്ന് സൈഡ് ഒന്ന് കാണിച്ചു തരാം, ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇത്ര കണ്ട് ഗ്ലാസിനെ പരത്തിയിട്ടുണ്ട്, അല്ല ആ കുപ്പിനെ, ഗ്ലാസ് അല്ല സോറി, ആ കുപ്പിയെ പരത്തിയിട്ടുണ്ട്. ഓക്കെ, 600 ആണ് ഇതിന്റെ റേറ്റ്. ശരി, പിന്നത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് ഈ വക ഇങ്ങനെ ഒരു വീടിന്റെ മാതൃകയില് ചെയ്തേക്കണ്ടാണ് ഗ്ലാസ്. ഓക്കെ, ഇതും പോട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇതിൽ നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത് എയർ പ്ലാന്റ് ആണ്. ഓക്കെ, ഇതിന് ഒരു 700 രൂപയാണ് ചാർജ് ചെയ്യണം ഈ ഗ്ലാസ്. 700 രൂപയാണ് ചാർജ് ചെയ്യണം ഈ എയർ പ്ലാന്റിന്. 200 രൂപയുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു ഐറ്റം ആണ് ഈ വലിയൊരു ബൾബിന്റെ മാതൃകയില്, അതിനിങ്ങനെ ഒരു കയറുണ്ട് നമുക്ക് തൂക്കിടാം, ബൾബിന്റെ മാതൃകയില് നമ്മൾ വെച്ചേക്കണ റേറ്റാണ്. അത്യാവശ്യം നല്ല വലുപ്പുണ്ട്. ഇതും ഒരു 700 രൂപ. ഒരു ഇൻഡോർ പ്ലാന്റ്സിന്റെ പോട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് കൺസെപ്റ്റ് ചെയ്തേക്കണ്ടാണ്. ഓക്കെ, ഇതിനും 700 ആണ്. ഇതിലും നമ്മൾ എയർ പ്ലാന്റിനെ ഇട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഐറ്റം ഇതാണ് ബോട്ടിൽ ഡിഫോർമേഷൻ. രണ്ട് ബിയർ കുപ്പികൾ ഒരുമിച്ച് വെച്ച് ഫർണസിൽ ചൂടാക്കി എടുത്തിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഓർക്കിഡിന്റെ തണ്ട് ഇട്ട് വെക്കാം, വെള്ളം നിറച്ച് ഓർക്കിഡിന്റെ തണ്ട് ഇട്ട് വെക്കാം, ലക്കി ബാമ്പു ഇട്ട് വെക്കാം, അങ്ങനെ രണ്ട് കുറച്ച് നീളമുള്ള എന്തെങ്കിലും ഇട്ട് വെക്കുന്നതായിരിക്കും കൂടുതൽ കാണാൻ സൂട്ടായിട്ടുള്ളത്. ടേബിളിന്റെ പുറത്തോ മറ്റോ നമുക്ക് വെക്കാവുന്നതാണ്. വെക്കാവുന്ന നല്ല റേറ്റ് ആണ്. എത്രയാണ് അതിന്റെ റേറ്റ്? ഇതിനും ഒരു 700 രൂപയുടെ അടുത്ത് റേറ്റ് റേഞ്ച് വരുന്നുണ്ട്. 700 തന്നെയാണ് അതിന്റെ റേറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് ഗ്ലാസ് കൊണ്ട് തന്നെ നല്ല ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ട്രേ ആണ്, ഫ്രൂട്ട്സ് ഒക്കെ വെക്കാവുന്ന ട്രേ ആണ്. നല്ല ഫിനിഷിംഗ് ഉള്ള സാധനം, നല്ല കനമുണ്ട്, അത്യാവശ്യം കട്ടിയുണ്ട്, അത്യാവശ്യം കട്ടിയുണ്ട്. ഇതൊക്കെ പെയിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കണ്ട, ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. അതായത് പെയിന്റ് പൂവില്ല, പെയിന്റ് പൂവില്ല, അതെ അതെ, പെയിന്റ് ആക്കിയിട്ട് ചൂടാക്കിയിട്ടുണ്ട് കുറച്ചുകൂടി. അതേപോലത്തെ ഒരു ട്രേ തന്നെയാണ് ഇത്. ഇതിലിപ്പോ ഞാനിപ്പോ ചോദിച്ചേക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതില് വെള്ളമുണ്ട്, നമുക്ക് പെട്ടെന്ന് ഇതിൽ വെള്ളമുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഇതില് വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ നമ്മൾ ലക്കി ബാമ്പു ജസ്റ്റ് ഇറക്കി വെച്ചേക്കാണ്. അപ്പൊ ഇതൊരു ഷോപ്പിംഗ് സൈഡ് നല്ലൊരു ക്ലാസ് ആയിട്ടാണ്. എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്? ഇതിന് 1000 രൂപ വരുന്നുണ്ട്, ഇതിന് 600 രൂപ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബോട്ടിൽ ഡിഫോർമേഷന്റെ വേറൊരു മാതൃകയാണ് സ്വാൻ എന്ന് പറഞ്ഞ ഷേപ്പിലുള്ളൊരു ഒരു പോട്ടാണത്. ഇതില് നമ്മള് കളർ സ്റ്റോൺസ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ എയർ പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതില് വെള്ളമൊഴിച്ച് നമുക്ക് ഇതിലെ മണി പ്ലാന്റ് ഇട്ട് മണി പ്ലാന്റ് ഹാങ്ങിങ് പോലെ ചെയ്യാം. ഇതിനും 600 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. 600 രൂപ. പിന്നെ ഉള്ളൊരു മോഡൽ എന്ന് പറയുന്നത് ഗ്ലാസിന്റെ ബൗള്. അത് നമുക്ക് ഇവിടെ ആണി അടിച്ച് നമുക്ക് ചുമരുമ തൂക്കാവുന്ന സെറ്റപ്പിലാണ് ചെയ്ത് വെച്ചിരുന്നത്. ചുമരുമ തൂക്കി നമ്മളവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് വെള്ളം മറിച്ച് ഫിഷിനെ ഇടാം, പിന്നെ മുകളിൽ നമുക്ക് ചെടി വളർത്താം ആ ഒരു രീതി. ഇതിനും 600 രൂപ തന്നെയാണ് വരുന്നത്. 600 രൂപ തന്നെയാണ് അതിന്റെ റേറ്റ്.
പിന്നെ വരുന്നത് ഒരു പ്ലേറ്റ് ആണ്. ഇത് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ബിയർ ബോട്ടിൽസ് ഉടച്ച് ഇതിന്റെ ചില്ലുകൾ ഇട്ടിട്ട് അവർ ഫർണസിലിട്ട് ഹീറ്റ് ആക്കിയേക്കണ്ടാണ്. നമുക്ക് കൈകൊണ്ട് ചേട്ടൻ തൊട്ട് നോക്കി അറിയാം, കൈകൊണ്ട് ഫുള്ള് ഇട്ട് അതൊരു ജസ്റ്റ് ഒരു ഷോ പീസ്, വേറെ ഒന്നുമില്ല. പക്ഷേ ഒന്നും കൂർത്ത ഒന്നുമില്ല, കാരണം അത് നന്നായിട്ട് ഹീറ്റ് ആക്കിയിട്ട് അത് റൗണ്ട് ആക്കണ്ട, റൗണ്ട് ആക്കണ്ടാണ്. ഹീറ്റ് ആകുമ്പോ വെള്ളത്തിന്റെ ഇതുപോലെ ആയതാണ്. എത്രയാണ് റേറ്റ് വരുന്നത്? ഇതിന് 300 രൂപയേ ഉള്ളൂ. 300. പിന്നെ ഇതൊക്കെ ബൾബുകള്. ഇതിപ്പോ നമ്മള് 120 രൂപയ്ക്കാണ് നമ്മള് കൊടുക്കണം. 120 ബൾബ്. അതില് സ്റ്റോൺസ് ഉണ്ടാവും, ഒരു പ്ലാന്റും ഉണ്ടാവും. ആ പ്ലാന്റും സ്റ്റോണും അടക്കമാണ്. സ്റ്റോൺസ് അടക്കമാണ് 120. നല്ല മൂവ്മെന്റ് ഉള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ചിലര് കുട്ടികളൊക്കെ വന്നിട്ട് ഇത് തുറന്ന് ഇതില് ഫൈറ്റർ ഫിഷൻ ഇടും. ഫൈറ്റർ ഫിഷന് മാത്രമാണ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈറ്റർ ഫിഷൻ ഇടാ, കുഴപ്പമില്ല. അല്ല, ഇത് മൂടിയാണോ? അത് മൂടിയാണ്, നമുക്ക് തുറക്കാൻ പറ്റും. നമുക്ക് തുറന്നെടുക്കാൻ പറ്റാവുന്ന റേറ്റാണ്. ഇത് ഇതെങ്ങനെയാണ്? ഹാങ്ങിങ് ആണോ? അല്ല, ഹാങ്ങിങ് അല്ല, ടേബിൾ ടോപ്പിൽ വെക്കാവുന്ന. ടേബിൾ ടോപ്പ്. പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഒരു 400 രൂപയുടെ റേഞ്ച് വരുന്നതാണ്. ഇതൊക്കെ ഒരു ഗ്ലാസിന്റെ നല്ല കട്ടിയുള്ള ഗ്ലാസ് ആണ്. ഇത് ഈ ഷേപ്പിലാക്കിയ കണ്ടാണ്, ചൂടാക്കി ഈ ഷേപ്പിലാക്കിയ കണ്ടാണ്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത്. ഇതൊരു അക്വോറിയം ചെറിയ ബൗളായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിന് ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതില് ഗ്ലാസ് ഉരുക്കി ഒഴിച്ചേക്കണ്ടാണ്. യുണീക് പീസ് ആണ്. ഇതേപോലത്തെ സാധനം പിന്നെ നമുക്ക് പറ്റില്ല, കാരണം ഓരോ മരം ഡിഫറെന്റ് ആയ കാരണം ഈ മരത്തിലേക്ക് ഈ സാധനം കറക്റ്റ് ആയിട്ട് സ്യൂട്ട് ആയിട്ട് ഉരുക്കി ഒഴിച്ചേക്കണ ഐറ്റാണ്. ഇതിന് 1000 രൂപയാണ് ഇതിന്റെ ചാർജ്. 1000 രൂപ. 1000 രൂപയാണ്. ഓക്കേ, കാരണം ഈ കറക്റ്റ് അളവിലാണ് ഈ സാധനം ഇരിക്കുള്ളൂ. അതെ, 1000 രൂപ വരും ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ. ഇതിലൊക്കെ നല്ല ഫൈറ്റർ ഫിഷ് ഇട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഒരു മിനി അക്വേറിയം ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. പിന്നെ വരുന്നത് 4 ടെസ്റ്റ് ട്യൂബ്, ജോയിന്റ് ആയിട്ട് 4 ടെസ്റ്റ് ട്യൂബ് ആണ് വരുന്നത്. ഇതിലും ഈ പറഞ്ഞ റേറ്റ് ഉണ്ട്, ഒരു 800 രൂപ റേറ്റ് ഉണ്ട് ഈ സാധനത്തിന്. 800 റേറ്റ് ഉണ്ട്. അതിൽ നമുക്ക് 4 പ്ലാന്റ്സ് ഇടാം. 4 വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഇടാം. ഇതിപ്പോ ഞങ്ങള് പ്ലാന്റ് ആണ് ഇപ്പൊ വെച്ചിട്ടുള്ളത്. പിന്നെ വരുന്ന ഐറ്റം ഇതിന്റെ തന്നെ മിനി ഐറ്റംസ് ആണ്, ടെസ്റ്റ് ട്യൂബില്. ഇത് നമുക്ക് കൊളത്തിയിടും ചെയ്യാം. ഇതൊക്കെ ഒരു 400 റേഞ്ചിൽ വരാവുന്ന റേറ്റാണ്. ടേബിൾ ടോപ്പ് ആണ്. ടേബിൾ ടോപ്പ് ആണ് താനും. പിന്നെ നമുക്ക് ആണി അടിച്ച് കൊളത്തിയിടണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. 400 അല്ലേ ഇതിന്റെ റേറ്റ്. സിംഗിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിന് 250 രൂപയാണ് വരുന്നത്. 250. പിന്നെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് ഇതാണ്. ഇത് രണ്ട് ബോട്ടിലിന്റെ അടിഭാഗം കട്ട് ചെയ്ത് പെബിളുണ്ട് അടിയിൽ. പെബിളുമ്മയാണ് ഈ സാധനത്തിൽ നിർത്തിയേക്കുന്നത്. ഒട്ടിച്ചേക്കാണ്, ഇത് മുട്ടിച്ചിട്ടുണ്ട്. പെബിള് മുട്ടിച്ച് ഇതുപോലെ നിർത്തിയേക്കാണ്. രണ്ട് പെബിളുണ്ട്, വെറുതെ ഇരുത്തിയേക്കണം. ഇതിന് 900 ആണ് മൊത്തം ചാർജ് ചെയ്യുന്നത്. നമ്മള് ചുമരുന്ന തൂക്കാനുള്ള 900 എന്ന് പറഞ്ഞത് ഈ ചെടി അടക്കമാണോ അതോ? ചെടിയടക്കം 900 ആണ് പറഞ്ഞത്. ചെടിയടക്കം 900. ഇത് നമുക്ക് ചുമരുമ തൂക്കാനുള്ള ഒരു ഹോളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ആണ്. ഇതിലാകുമ്പോ പെബിൾ ഉണ്ടാവില്ല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ല. സിംഗിൾ ബോട്ടിലാണ്. ഇതിന്റെ സെയിം ഭാഗം തന്നെയാണ് ഇത്. ഇതിന് 700 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വിത്ത് പ്ലാന്റ് 700. വിത്ത് പ്ലാന്റ് 700. ഇതിന് ഇതെങ്ങനെയാണ് ഈ വെറൈറ്റിയുടെ റേറ്റ്? ഇത് 500 രൂപ വരും. ഇത് സാധാരണ നമ്മുടെ കിങ്ഫിഷർ ബിയർ ബോട്ടിലാണ്. അത് ഉരുക്കി വലിച്ചു നീട്ടിയേക്കണ്ടാണ്. ഇത് ആന്തൂരി തന്നെ തണ്ടും അങ്ങനെയൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാവുന്ന നല്ല റേറ്റ് ആണ്. ഓക്കെ, എത്ര റേറ്റ്? എത്ര? 500. 500 അല്ലേ. ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. ഇതൊരു വുഡിന്റെ തോട്ടാണ്. അതായത് നല്ല മൂവ്മെന്റ് ഉള്ള മെറ്റീരിയലാണ്. ഒരു ക്ലാസ് ഐറ്റം ആണ്. ഇത് റെക്ടാങ്കിൾ ഷേപ്പാണ്. ഓക്കെ, ഇതിന് ഏകദേശം ഒരു 950 റുപ്പീസ് വരും. 950 റുപ്പീസ്. പ്ലാന്റ് വേറെ വരും. പ്ലാന്റ് 250 ഉള്ളു. ഈ പോട്ടിന് മാത്രമാണ് ഈ റേറ്റ് 950 പറഞ്ഞത്. ഇത് റെക്ടാങ്കിൾ ഷേപ്പ് ആണ്. ഇതാണ് അതിന്റെ റൗണ്ട് ഷേപ്പ്. ഓക്കെ,
ഇതിന് എത്ര വരും? അതിനും സെയിം റേറ്റ് തന്നെ 950. പിന്നെ ഇതിന്റെ ചെറുതുണ്ട്, ഇത്രയും വലുപ്പമില്ല, അതിന്റെ ചെറുതുണ്ട്, അത് കോഡ് ഇല്ല, സോൾഡ് ഔട്ട് ആണ്. അതിന് 550 ആണ് ചാർജ് ചെയ്യുന്നത്. 550 ഇത് കൊള്ളാലോ. ഈ ഒരു പെബിൾസിനുള്ള ഓട്ട, ഇത് ഇത് എങ്ങനെയാ? നാച്ചുറൽ പെബിൾസ് ആണ്, അതിന് നമ്മള് ഓട്ട വെക്കാണ്, ഓട്ട സി എൻ സിയില് വെച്ചിട്ട് ഓട്ട ഓട്ട ചെയ്യണം കേട്ടോ. ഓ, ഇത് നമുക്ക് കാൻഡിൽ സ്റ്റാൻഡായിട്ടും ഉപയോഗിക്കാം. നമ്മുടെ ചെറിയ കാൻഡിൽസ് ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പെബിള് ഇങ്ങനെ നിന്ന് കത്തണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. കറക്റ്റ് കറക്റ്റ് ഇറങ്ങിയിരിക്കാവുന്ന ആണ്, ഇപ്പൊ നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ കിട്ടും, കറക്റ്റ് ഇറങ്ങിയിരിക്കാവുന്ന കാൻഡിൽസും കിട്ടാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിൽ വെക്കും ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ കുഞ്ഞു ഫ്ലവേഴ്സ് വല്ലതും വെക്കാം, വേറെ സക്കുലൻസോ അല്ലെങ്കിൽ എയർ പ്ലാന്റ്സോ എല്ലാം നമുക്ക് ഇതിൽ വെച്ച് ഒരു ടേബിൾ ടോപ്പ് എന്നുള്ള രീതിയിൽ നല്ലൊരു വെറൈറ്റി കൊണ്ടുവന്നതാണ്. റേറ്റ് എത്രയാണ്? അതിന് 250 രൂപയാണ് റേറ്റ്. 250 ഒരു പെബിൾ. ഇതെന്താ കുറെ ടോയ്സും ഇതൊക്കെ ടെറാറിയത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടോയ്സുകളാണ്. ഓക്കെ, അപ്പൊ അത് നല്ല രീതിയിൽ കുറെ പേർക്ക് നല്ല ഇഷ്ടമാണ്. കുറെ പേര് ഇത് മാത്രം അന്വേഷിച്ച് വന്ന് ഇത് മാത്രം എടുത്തുകൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുഞ്ഞത് ഇതൊക്കെ ടെറേറിയ സെറ്റ് ചെയ്തേക്കണ്ടാണ്. ടെറേറിയ എന്ന് പറയുമ്പോ ഒരു ഗ്ലാസ് ബൗളിൽ നമുക്ക് പ്ലാന്റ്സ് വരും, പിന്നെ ഇങ്ങനത്തെ കുറെ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ആ, സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. സെറ്റ് ചെയ്ത് എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നതെന്നൊന്ന്? ഇതിനൊക്കെ ഓരോ ഓരോ പീസിനും ഓരോ റേറ്റ് ആണ്. ഇതിനൊക്കെ ഒരു 60 രൂപ വരും ഒരു ഒരു ഡോളർ ഒരെണ്ണത്തിന്. അപ്പൊ ഇത് അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് ഉണ്ട്. ഇതിനൊക്കെ 40 രൂപ, 50 രൂപ, 40 രൂപ. നമുക്കിപ്പോ ഒരു ടെറാറിയം സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇപ്പോ സപ്പോസ് ഇതായിക്കോട്ടെ, എങ്ങനെയാണ് റേറ്റ് ഒക്കെ? ഏകദേശം ഏകദേശം ഒരു 250 രൂപ, 200 രൂപ ഒക്കെ വരും. ആ ഒരു 200 രൂപ, 250 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്ന് എടുത്തൊന്ന് കാണിച്ചു തരാൻ പറ്റും. ഇതിലിപ്പോ ഇതിലിപ്പോ രണ്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ. ഫിറ്റോണിയ എന്ന് പറഞ്ഞ രണ്ട് പ്ലാന്റ് ആണുള്ളത്. സ്റ്റോൺസ് ഉണ്ട്, ഇതിലൊരു ടവർ പോലെ സാധനം ഉണ്ട്, ഒരു റാബിറ്റ് ഉണ്ട്, രണ്ട് സാധനം. ഇതിന് 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് 200 രൂപയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം ഇങ്ങനത്തെ. അതുപോലെ നമുക്ക് ഇപ്പോൾ ആൾക്കാർ കസ്റ്റമൈസ് ചെയ്യാം, ഈ പ്ലാന്റ് വേണ്ട എന്നുണ്ടെങ്കിൽ വേറെ പ്ലാന്റ് വെച്ച് കൊടുക്കാം, പിന്നെ വേറെ ടോയ്സ് വെച്ച് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. ഇത് മുളയുടെ ഐറ്റംസ് ആണ്, മുളയുടെ ബാംബു പോട്ടാണ്. ഇതിൽ നമ്മൾ സെക്കുലിന്റെ വെച്ചേക്കണെ, വളരെ വെള്ളം നന കുറവുള്ള ഐറ്റംസ് ആണ് നമ്മൾ ബാംബൂല് വെക്കുക. ഇത് കെമിക്കൽ ട്രീറ്റഡ് ആണ്. ഓക്കെ, അപ്പോ മറ്റേ ചതുര കുത്ത് അങ്ങനത്തെ പരിപാടികൾ ഒന്നും ഉണ്ടാവില്ല, കെമിക്കൽ ട്രീറ്റഡ് ആണ്. 150 രൂപയാണ് ഒരു പോട്ടിന് ചാർജ് ചെയ്യുന്നത്. അപ്പുറത്തുള്ളതിനോ അല്ലാത്തത് 150? എല്ലാം 150. ഇത് 180, 180. അത് കുറച്ചുകൂടി വലിപ്പുണ്ട്. ബാക്കി എല്ലാം 150. ഇതിന്റെ പല മോഡൽസ് ഉണ്ട്, ഇതേപോലെ പല മോഡൽസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഗ്ലാസിന്റെ ഐറ്റംസ് എല്ലാം കണ്ടുവല്ലോ. ഇവിടെ ഗ്ലാസ് പോട്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ മൾട്ടി യൂസിന് പറ്റിയ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ട്, വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയർ അയക്കണമെങ്കിൽ കൊറിയർ അയച്ചും തരും. ആ ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.